കപ്പകർഷകർ കടുത്ത ദുരിതത്തിൽ ലോക്ക്ഡൌൺ സമയത്ത് കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് തിരിഞ്ഞതു കാരണം ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചിരുന്നു എന്നാൽ വിളവെടുപ്പ് കാലത്തെ വിലയിടിവും കർഷകരെ ദുരിതത്തിലാക്കുകയാണ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ കർഷകർ സംഘങ്ങളായി മാറ്റിക്കും കാട് പിടിച്ചു കിടന്ന സ്ഥലങ്ങളും തരിശുകളും കൃഷിയോഗ്യമാക്കി വ്യാപകമായി കപ്പകൃഷി ഇറക്കിയിരുന്നു ഉൽപാദനം വർദ്ധിച്ചതും ആവശ്യക്കാർ കുറഞ്ഞതും കപ്പയുടെ വില കുത്തനെയിടിയാൻ കാരണമായി കർണാടകയിൽ പല സ്ഥലങ്ങളിലും ഹെക്ടർ കണക്കിന് സ്ഥലത്താണ് കൃഷി ഇറക്കിയത് ഇവിടെ കിലോയ്ക്ക് 3 രൂപയോളം മാത്രമേ ഇപ്പോൾ കർഷകർക്ക് വില ലഭിക്കുന്നുള്ളൂ കർണാടകത്തിൽ നിന്ന് ലോഡ് കണക്കിന് മരച്ചീനിയാണ് നിത്യേന സംസ്ഥാനത്തേക്ക് എത്തുന്നത് ഇതുകൊണ്ട് തന്നെ ഇവിടെ കർഷകർക്ക് വില 10 ൽ താഴെ മാത്രമേ ലഭിക്കുന്നുള്ളൂ നാളില്ലാണ്ടായതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ കർഷകരോട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ ഇങ്ങനെ ഈ പ്രകൃതിയും വളരെ വിപരീതമായിട്ട് വാട്ടി ഉടനെ തന്നെ വാരി സ്റ്റോർ ചെയ്യേണ്ട ഒരു അവസ്ഥ അത് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ കപ്പ മൊത്തം കേടായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് കപ്പ വാട്ടി ഉണക്കി വിപണി കണ്ടെത്താനാണ് ഇപ്പോൾ കർഷകർ കൂടുതൽ ശ്രമിക്കുന്നത് എന്നാൽ വേനൽ മഴ കർഷകരെ വീണ്ടും ചതിക്കുകയാണ് കൃഷിവകുപ്പ് നല്ല സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും വില ഇടിഞ്ഞു താഴുന്നതോടെ നഷ്ടക്കണക്ക് മാത്രമേ കർഷകർക്ക് പറയാനുള്ളൂ വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട